ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേർക്ക് ആശ്വാസമാകുന്ന ഒരു നല്ല ടിപ്പായിട്ടാണ്. ഞാനും അതിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ തലവേദന വരുമ്പോൾ സാധാരണയായിട്ട് ടാബ്ലറ്റ് കഴിക്കും, അതുപോലെ തന്നെ ആവി പിടിക്കും. ഇതൊന്നും ചെയ്തിട്ടും യാതൊരു ഫലവും കിട്ടാത്ത ആളുകളുണ്ടാവും നമുക്ക് ചുറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് തലവേദന വരുന്ന സമയത്ത് ചെയ്യേണ്ടതാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള കോട്ടൺ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എൻ്റെ ഇതൊരു മീഡിയം കട്ടിയേ ഉള്ളൂ. അപ്പോൾ നല്ല കട്ടിയുള്ളതെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിതൊന്ന് ഒന്ന് നനച്ചെടുക്കണം ഇത്. അപ്പോൾ നനച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് ഇതിലേക്ക് തൂവി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് നെയ്യ് തൂവി കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. എല്ലാ വശത്തേക്കും നെയ്യൊന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നെയ്യ് ഏകദേശം എല്ലാ വശത്തും ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും വീണ്ടും ഇതിലേക്ക് നെയ്യ് ചേർക്കണം. അപ്പോൾ ആദ്യം ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇതിന് മുകളിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ഇതുപോലെ ചെറുതായിട്ട് തൂവി കൊടുക്കുക. എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്യുന്ന പോലെ വേണം തൂവാനായിട്ട്. അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തൂവി കൊടുക്കുക, എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടിയിൽ നെയ്യ് ഒന്ന് നെയ്യിൻ്റെ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ ഇത് തെന്നിപ്പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഫില്ലായിട്ടുണ്ടത്. ഇനി നമ്മളൊരു 10 ഏലക്കായ എടുക്കുക. ഇതൊന്ന് പൊടിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതുപോലെ ഈ പൊടി ഈ മഞ്ഞൾ പൊടിയുടെ മുകളിലേക്ക് ഇതുപോലെ വിതറിക്കൊടുക്കുക. എല്ലാ വശത്തും ആവാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കണം. നമ്മൾ വിളക്കൊക്കെ കത്തിക്കാനായിട്ട് തിരി ഉണ്ടാക്കൂലേ, അതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. ഇതുപോലെ ചുരുട്ടിയെടുക്കുക, പതിയെ ചുരുട്ടുക. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് ഇത് നമുക്ക് കത്തിക്കാനുള്ളതാണ്. അപ്പോൾ കത്തുമ്പോൾ ചെറിയ പ്രശ്നം വരും. അതുകൊണ്ട് ഇങ്ങനെ വലിച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് വൃത്തിയായിട്ട് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ദേ നമ്മൾ ചുരുട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ വീണ്ടും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇതൊന്ന് കത്തിക്കാനായിട്ട് നമുക്ക് നെയ്യിൽ മുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ വീണ്ടും നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതിന് ഇതിൽ നമ്മളിട്ടിരിക്കുന്ന മഞ്ഞൾപ്പൊടിയിലേക്കൊക്കെ നന്നായിട്ട് നെയ്യ് പിടിക്കണം. അപ്പോൾ ദേ നന്നായിട്ട് കോട്ട് ചെയ്ത് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നെയ്യൊക്കെ നന്നായിട്ട് ഇതിൽ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് കത്തിക്കാം. ഒരു സൈഡ് നമുക്ക് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ എൻഡിലേക്ക് അത്രയും മഞ്ഞൾപ്പൊടിയും ഏലക്കായും വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നന്നായി കത്തി പിടിച്ച് ആളി കത്തുന്നത് വരെ ഇത് കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ കത്തിക്കോളും, കാരണം നെയ്യ് നമ്മൾ നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കത്തിക്കോളും. അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മൈഗ്രെയിൻ എനിക്ക് ഒന്ന് മാറ്റാനായിട്ട് ആശ്വാസം കിട്ടാനായിട്ട് പറ്റിയത്. ഇപ്പോൾ മൈഗ്രെയിൻ ഓരോരുത്തർക്കും പല വിധത്തിലായിരിക്കും വരിക. ചിലർക്ക് 3-4 ദിവസം വരെയൊക്കെ തുടർച്ച, ചിലർക്കെന്നല്ല മിക്കവർക്കും, എനിക്കും അങ്ങനെ തന്നെയാണ്. 3-4 ദിവസം വരെ വേദന ഉണ്ടാവും. നമുക്ക് വേദന മാറാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കിയേ നിവർത്തിയുള്ളൂ. ബാക്കി അത്രയും ദിവസം കഴിയുമ്പോൾ തനിയെ അത് മാറിപ്പോക്കോളും. അപ്പോൾ വേദന വരുമ്പോഴുള്ള പെയിൻ കില്ലർ കഴിക്കുന്നത് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നാച്ചുറൽ ടിപ്സാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ദേ ഇത് നന്നായിട്ട് ആളി കത്തുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഈ തീ ഒന്ന് അണച്ചു കൊടുക്കാം. ഇതൊന്നൂതി അണയ്ക്കാം നമുക്ക്. അതിൽ നിന്ന് വരുന്ന പുക നമ്മൾ നമ്മുടെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റണം. കണ്ടില്ലേ ഈ പുക, നമ്മൾ ഇത് മഞ്ഞളിൻ്റെയും അതുപോലെ തന്നെ ഏലക്കായയും കരിയുന്ന പുകയാണ്. ഇത് മൂക്കിനുള്ളിലേക്ക് വലിച്ചു കയറ്റുകയാണെങ്കിൽ നമുക്ക് മൈഗ്രെയിൻ തലവേദന മാറ്റിയെടുക്കാനായിട്ട് പറ്റും.